ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഗെയിമർ ബോയ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് MZRP-യിലാണ്. ഓക്കേ, അപ്പോൾ MZRP-യുടെ ഒരു കിഡിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. ഓക്കേ, അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ഒരുപാട് സപ്പോർട്ടാണ് ഗൈസ് ഇന്നലത്തെ വീഡിയോ കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത്. ഐ എം സോ 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 എന്താ സാധനം പറയില്ലേ, അതാണ് എനിക്ക് ഭയങ്കര 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 സന്തോഷമുണ്ട്. കാര്യം നിങ്ങളത് ആ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഭയങ്കര നല്ലൊരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ ഇത്രയും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വീഡിയോ, ഇന്നലത്തെ വീഡിയോ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ പോയെന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മളൊരു വർക്കിംഗ് ക്ലോക്ക് പണിഞ്ഞിട്ടുണ്ടായിരുന്നു MZRP-യിലെ ആ ഒരു വീഡിയോ ആയിരുന്നു ഇന്നലത്തത്. അപ്പോൾ യാ, ഇന്നലത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അത് വളരെയധികം നന്ദി. അപ്പോൾ ഇതേപോലുള്ള ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യാനായിട്ടുള്ള പ്രചോദനമാണ് ഗൈസ് നിങ്ങൾ എനിക്ക് തന്നത്. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടിയും ഒരു ബിൽഡ് വീഡിയോ തന്നെയാണ്. ബട്ട് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഷെയ്ഡർ ആൻഡ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന റിസോഴ്സ് പാക്ക് എല്ലാവരും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീഡിയോയിൽ ഏതാണെന്നൊക്കെ. എനിക്ക് കമൻറ്റ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയിൽ പറയുവാണ്, ഞാൻ ഇട്ടേക്കുന്ന ഷെയ്ഡറിൻ്റെ പേരാണ് കോംപ്ലിമെൻ്ററി ഷെയ്ഡർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, കോംപ്ലിമെൻ്ററി ഷെയ്ഡറിനാണ്. പിന്നെ ഇട്ടേക്കുന്ന റിസോഴ്സ് പാക്ക് മൂന്നെണ്ണം ഉണ്ട് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. നേരത്തെ ഇട്ടേക്കുന്ന എല്ലാം കംപ്ലീറ്റ് കളഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് റിസോഴ്സ് പാക്കാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് ലിങ്ക് കാര്യങ്ങളൊന്നും എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ പറ്റില്ല, നിങ്ങൾ തന്നെ സെർച്ച് ചെയ്തെടുത്തോണം. ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ വട കിട്ടും ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ട്രൂ ലൈഫ് ട്രൂ എന്ന് പറയുന്ന ഒരു റിസോഴ്സ് പാക്ക് ഇട്ടിട്ടുണ്ട്. ലൈഫ് ട്രൂ എന്ന് പറയുന്ന റിസോഴ്സ് പാക്കിലാണ് ഈ ഒരു ഗ്രാസിൻ്റെയും അതേപോലെ തന്നെ ലീവ്സിൻ്റെ എല്ലാത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു 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 കില്ലാടി ഇത് വരുന്നത്. ഇത് കണ്ടോ, കാണാൻ നല്ല കിടിലമല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഇത് മാത്രമല്ല, ഇതിൽ വീറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെയാണ് കിടിലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഇട്ടേക്കുന്നത് 3D എന്ന് പറയുന്ന ഒരു റിസോഴ്സാണ്. ഈ സ്റ്റോണും അങ്ങനെയുള്ള ഡയമണ്ട് ഇതെല്ലാം ബൾജ് ചെയ്ത് കാണിക്കും. അപ്പോൾ അത് അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു 3D ലുക്ക് ഇട്ടേക്കുന്നത്. ഇത് കണ്ട ഒരു ടെക്സ്റ്റർ പോലെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി മറിഞ്ഞിരിക്കുന്ന അതിന് വേണ്ടിയാണ് ഇത് ഇട്ടേക്കുന്നത്. അപ്പോൾ 10K ആണ് ലൈക്ക് ടാർഗറ്റ്. ആരും മറക്കരുത്, ഇവിടെ ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ 10K ലൈക്ക് എല്ലാവരും മാക്സിമം അടിക്കുക. നല്ലത് വീഡിയോ 10K അടിച്ചില്ല, സെഡാക്കി, കുഴപ്പമില്ല. അപ്പോൾ എന്തെങ്കിലും മാക്സിമം അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ മാക്സിമം എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാ ഇത് കണ്ടോ, ഈ ഗോൾഡൊക്കെ കിടന്ന് തിളങ്ങുക. അപ്പോൾ അതാണ് ഈ കൂടുതലായിട്ടുള്ള റിസോഴ്സിൽ. പിന്നെ ഈ വെള്ളം, വാട്ടർ, പിന്നെ അതേപോലെ തന്നെ പിന്നെ വേറൊരു സാധനവും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ടെക്സ്റ്ററും ഉണ്ടോ വന്നേക്കുന്നേ സംഭവം, ഇത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം നിങ്ങൾക്ക്, അതെ റിസോഴ്സിലെ റിസോഴ്സ് പാക്ക് ഉണ്ടോ. ഞാൻ ഇട്ടേക്കുന്നത് സ്റ്റേ ട്രൂ എന്ന് പറയുന്ന ഒരെണ്ണം, പിന്നെ ഈ മോബിൻ്റെ ഒരെണ്ണമുണ്ട്. അപ്പോൾ മോബ്സിൻ്റെയൊക്കെ എന്താ പറയുക ലുക്കും കാര്യങ്ങളൊക്കെ മാറുന്ന ഒരു സാധനമുണ്ട്, എന്ന് വെച്ചാൽ റിയൽ ലൈഫ് കോഴിയും പൂച്ചയൊക്കെ കാണും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇട്ടേക്കുന്ന, ഞാൻ ഇട്ടേക്കുന്ന ഷെയ്ഡർ. അപ്പോൾ സോറി, റിസോഴ്സ് പാക്ക്, ടെക്സ്റ്റർ പാക്ക്, റിസോഴ്സ് പാക്കും ഒക്കെയാണ് അത്. അപ്പോൾ അത് ഒരുപാട് പേര് എല്ലാ ദിവസവും കമൻറ്റിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏതാണ് എന്ന്. അപ്പോൾ ഞാൻ ഈ എല്ലാവർക്കുള്ളതും കമൻറ്റിൽ പോയി റിപ്ലൈ അടിക്കൊക്കെ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ഗൈസ്. അപ്പോൾ അത് സ്പാം ആയിട്ട് തന്നെ പോകും, ചിലപ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ വാടക കിട്ടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആരെയും കമൻറ്റിൽ വന്നിട്ട് അങ്ങനെ പറയാത്തത്. അപ്പോൾ യാ, നിങ്ങൾക്ക് ആ റിസോഴ്സും കൂടെ ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇത് പെയ്ഡൊന്നും അല്ല കേട്ടോ, ഞാനിങ്ങനെ അധികമായിട്ട് ഇങ്ങനെ ഓവറായിട്ട് പറയുന്നു പറഞ്ഞ് നിങ്ങൾ പെയ്ഡാണെന്നൊന്ന് വിചാരിക്കണം, പെയ്ഡൊന്നും അല്ല. നിങ്ങൾ ഓരോരുത്തരും ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ കാണിച്ചു തരുന്നതാണ്, അല്ല ഇത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ദാ ഇവിടെ കണ്ടോ, നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ദാ ഇത് കണ്ടോ, ആ ഗ്രാസൊക്കെ കണ്ടോ, കണ്ടോ ആ ആട്. അതേപോലെ തന്നെ ഇവിടെ വേറെ ഇതുണ്ട്, അതാണ് ഇവിടെ ഇതല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ചോദിച്ചായിരുന്നു ആ ഒരു സ്പോണിലുള്ള ക്രിസ്മസ് ട്രീയുടെ കാര്യം. അപ്പോൾ കുറച്ചുപേരൊക്കെ പറഞ്ഞാൽ അതൊന്ന് റീബിൽഡ് ചെയ്യ്, പൊട്ടിക്കാനായിട്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല, നമ്മളത് റീബിൽഡാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇത്തിരി കൂടെ കിടിലമാക്കി നമ്മൾ ആ ഒരു സ്പോണ് മൊത്തവും എന്താ പറയുക ഒന്ന് ഒന്ന് വെറൈറ്റി ആക്കി എടുക്കാൻ പോകണം. എന്ന് വെച്ചാൽ ക്രിസ്മസ് ആവുമല്ലേ ഗൈസ്,
മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറയണ്ടേ നമുക്ക്. ഓക്കെ, അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഇതൊക്കെ ഉണ്ട്, മരത്തിൻ്റെ കിലയൊക്കെ ഉണ്ട്. ഓക്കെ, അതാണ് ഈ സാധനത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഈ ഒരു ക്രിസ്മസിൻ്റെ അനുബന്ധിച്ചിട്ടുള്ള പരിപാടികളൊക്കെയാണ്. ഇനി ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നാളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓണം പോലെ തന്നെ ക്രിസ്മസും അതേപോലെ എല്ലാം നമ്മൾ MZRP കൊണ്ട് ആഘോഷിക്കുന്നതാണ്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ ഫോണ്, അപ്പോൾ അവിടെ ആ ക്രിസ്മസ് ട്രീ ഒരുമാതിരി ഇരിക്കുമല്ലേ, ഇത് കുറച്ചും കൂടെ എന്തോ പോലെ ഇരിക്കുവാണ്. അപ്പോൾ നമ്മൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്രിസ്മസിൻ്റെ വരവേൽപ്പ് എന്നുള്ള രീതിയിൽ ചെറിയൊരു ബിൽഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് റിമൂവ് ചെയ്തിട്ട് വേണം ഞാൻ അവിടെ ഉണ്ടാക്കാനായിട്ട്. യാ, അപ്പോൾ യാ, നിങ്ങൾ ഹോപ്പി എൻജോയ്ഡ് ഗൈസ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ അതായിരുന്നു നമ്മുടെ ക്ലോക്ക്. ഇതാ ഇപ്പം സമയം 2 മണി ആയിട്ടുണ്ട്. മൈൻക്രാഫ്റ്റിലെ സമയമാണ് കേട്ടോ, റിയൽ ലൈഫ് അല്ല. റിയൽ ലൈഫിൽ ഇപ്പോൾ 1:44 ആയിട്ടുണ്ട്. 1:44 ആയിട്ടുണ്ട്. AM ആണ് കേട്ടോ, PM അല്ലേ. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിനി കഴിഞ്ഞ് എപ്പോഴും തീരുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് ഈ ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് ഇവിടെ കുറച്ച് ഒരു ക്രിസ്മസ് വില്ലേജ് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ലെറ്റ്സ് ജംപ് ദ റീപ്ലേ മോഡ്. ഓക്കെ, ഇത് അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകം തന്നെ നിങ്ങൾ റീപ്ലേ മോഡിൽ കണ്ടു കാണും, അതുകൊണ്ട് തന്നെ ഞാനത് പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ റീപ്ലേ മോഡിൽ കണ്ടതാണ്. ഓക്കെ, ഇത് അപ്പോൾ നമ്മുടെ അതാ ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറഞ്ഞത്. ക്രിസ്മസ് ട്രീ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ആ സ്പൂൺ നേരത്തെ ഇരുന്നണക്കിയല്ല, വേറെ ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. കുറച്ച് ഇവന്മാരെയൊക്കെ ഞാനിവിടെ സ്പോൺ ചെയ്ത് ഇട്ടിട്ടുണ്ട്. കാര്യം ഇവന്മാർ ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ സ്നോ വരുമല്ലോ അതിന് വേണ്ടി. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ കുറേ പ്രസൻറ്റുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഗിഫ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരെയും കളറ് ഓക്കെ, ഇതാ ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ നേരത്തെ വെച്ചതാണ്, ഞാൻ എടുക്കാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ എല്ലാം ഓരോരുത്തരുടെ പെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം അവർക്ക് ഉള്ളതായിട്ടുള്ള ഗിഫ്റ്റാണ്. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് എൻ്റെ ഇതിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വെച്ചേക്കുന്നതാണ്. ഇതിൽ നിന്ന് ആരെങ്കിലും അടിച്ചുകൊണ്ടുപോയാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അത് ക്രിസ്മസിൻ്റെ അന്ന്, ക്രിസ്മസ് കഴിഞ്ഞതിൻ്റെ അന്നങ്ങട്ട് അല്ലേ തുറക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസം വന്നിട്ട് ഈ ഗിഫ്റ്റുകൾ എല്ലാവർക്കും തുറക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഗിഫ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്, അത് എനിക്കെന്താണെന്ന് അറിയാം. അപ്പോൾ ബാക്കിയുള്ളവർക്കുള്ള എന്താണെന്ന് നിങ്ങൾക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ ക്രിസ്മസ് ഡേയിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് തുറക്കുന്നതാണ്. അപ്പോൾ അരുൺജിയുടെ കളറും അതേപോലെ നമ്മുടെ സ്വാമിജിയുടെ കളറും അതേപോലെ തന്നെ കണ്ണാപ്പി, ലാവോസ്, ടോം, സില്ലു, പിന്നെ ഞാൻ, റാൻഡം, എല്ലാവരെയും പെട്ടി നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും എന്താ പറയുക, ഗിഫ്റ്റും കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ട്രീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നേരത്തെ കാട്ടി ഇത്തിരി കൂടെ നമ്മളെ ഒരു ഹൈറ്റിൽ ഇത്തിരി കൂടെ എന്താ പറയുക,
യാ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടേക്കുന്നത് നമ്മുടെ ട്രീ ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ കുറേ ക്രിസ്മസിൻ്റെ തന്നെ അലങ്കോല പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ കുറേ വലിയ ഗിഫ്റ്റ് ബോക്സുകളും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വീണ്ടും ഒരു സാധനം. ഓക്കെ, അപ്പോൾ ഇതേപോലത്തുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വലിയ സ്നോമാനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു അത്യാവശ്യം ചെറിയൊരു സ്നോമാൻ, വലുതെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സ്നോമാനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ അല്ലാത്ത കുറേ സ്നോമാൻമാരെ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഈ പരിപാടി എന്ന് പറഞ്ഞാൽ. ഇവിടെ കയ്യിൽ ഇവന് ഒരു ലാൻഡേണും കൂടെ വെച്ച് കൊടുത്തിരുന്ന ഇത്ര കൂടെ ലൈറ്റ് ആയനെ അല്ലേ. ഇവിടെ ലൈറ്റും കൂടെ നമുക്ക് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ നൈറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഇതാവുമല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് ലാൻഡേണും അങ്ങനെയുള്ള ഐറ്റങ്ങളും കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കില്ലാടി ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഈ ഒരു ബിൽഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ കാര്യം നിങ്ങൾ ലൈക്ക് അടിച്ചാൽ മാത്രമേ എനിക്ക് ഇങ്ങനത്തെ ബിൽഡൊക്കെ ചെയ്യാനായിട്ടുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്കും കാര്യങ്ങളൊക്കെ അടിച്ചേക്ക്. ഇത് അടച്ചിട്ടില്ലെങ്കിൽ ഇല്ല വാപ്പിളി പൈലുകൾ ഇവിടെ മൊത്തം ഇറങ്ങും, ഇവിടെ മൊത്തം സ്നോ ആക്കും. അതുകൊണ്ട് തന്നെ നമ്മളിത് അടച്ചിട്ടേക്ക് ഇത് ഒറ്റ കാര്യം കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ബിൽഡും ആ ഒരു ഡിസൈനും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക. അതേപോലെ തന്നെ ഈ ഒരു ബിൽഡിനെ നിങ്ങൾ എത്രയാണ് ലൈക്ക് ടാർഗറ്റ് അടിക്കാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ അത് ചെയ്തേക്കാം. നമ്മുടെ മാക്സിമം MZRP 10K ആണ്. അപ്പോൾ 10K ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷം. യാ, യുനോ, ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, നിങ്ങൾ ലൈക്ക് അടിച്ചാൽ മാത്രമേ നമ്മൾക്ക് എന്താ പറയുക നമ്മുടെ വീഡിയോ സെക്ഷനിൽ പോകുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് പേര് കാണുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും നേരം ഞാൻ ചെയ്ത്, അതായത് ഒരു മണിക്കാണ് റെക്കോർഡ് ചെയ്തതെന്ന് ആലോചിക്കണം. ഇപ്പോൾ ടൈം കറക്റ്റ് 4:13 AM ആയിട്ടുണ്ട്. ഇതിന് എഡിറ്റ് ചെയ്ത് 9 മണിക്ക് ഷെഡ്യൂളൊക്കെ ചെയ്ത് ഞാൻ ഇനി എപ്പോൾ കിടത്ത് ഉറങ്ങുമോ എന്നായിരിക്കും ഒരു പിടുത്തമല്ല. അതാണ് ഈവനിങ് പ്രീമിയറിലൊന്നും ഞാൻ കാണാത്തതിൻ്റെ പ്രധാന കാര്യം ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങളൊക്കെ പറയുക. സ്റ്റേ ട്യൂൺ ഗൈസ്. ഇതിലും കിടിലമായിട്ടുള്ള മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ദിസ് ഇസ് മീ ഗെയിമർ ബോയ് സൈനിങ് ഔട്ട്. ടാറ്റാ, ബൈ ബൈ, സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. ടാറ്റാ.